ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബബീസ് ക്യുസൈൻ. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എങ്കിൽ വളരെ സിമ്പിളുമാണ് തയ്യാറാക്കാൻ, അതുപോലുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ചപ്പാത്തി, അപ്പം, പൂരി, ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനുള്ള ഒരു റെസിപ്പിയാണിത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമ്മൾ ഇതുപോലെ തന്നെ പിന്നെയും പിന്നെയും ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ അത്ര ഈസിയാണ് ഈ കറി തയ്യാറാക്കാനായിട്ട്. നമ്മൾ മസാലയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ്, നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ വീടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇന്നലെ ഓവർ നൈറ്റ് ഒരു കപ്പ് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് അതിനുശേഷം ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണിത്. ഇനി കറിക്ക് ആവശ്യമായിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള സവോള സ്ക്വയറായിട്ട് കട്ട് ചെയ്ത്, ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത്, 10 കാഷ്യു, ഒരു 10 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഇത് ഒന്ന് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിതൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തത്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കിന് ഞാൻ 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം. ജീരകം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മസാല ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഗ്യാസ് വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ആ സമയത്ത് ഉപ്പൊന്ന് നമുക്ക് നോക്കേണ്ടതാണ്. ആ ബട്ടറിൽ മസാലയെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വരണം. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം വേണ്ട ആ മസാലയെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുമെന്നറിയില്ല, ആ എണ്ണയും മസാലയൊക്കെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ ആ മസാല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ഗ്രീൻ പീസ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ആ മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് 1-10 മിനിറ്റിനൊന്ന് വേവിച്ചെടുക്കാം. 1-10 മിനിറ്റ് അടച്ച് നമ്മളതൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് തന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടെ, കുറച്ചല്ല കുറച്ചേറെ മല്ലിയിലയും ഇട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം 1-10 മിനിറ്റ് പിന്നെയും നമുക്ക് അടച്ച് വെച്ച് 1-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോഴത്തേക്കിന് ആ മസാല എല്ലാം അതിനകത്ത് പിടിച്ച് നല്ല വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ആ കാഷ്യൂ ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റുള്ള കറിയാണിത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.